ിലേക്ക് നിങ്ങൾക്കറിയുന്നത് പോലെ 24ന്റെ മാജിക് സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് രണ്ട് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അറിയാം. ഫല സൂചനകൾ ഏതാണ്ട് 8:30 വന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് രാജി ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു, ഇലക്ഷന് മാത്രമല്ല നിങ്ങൾ വൺസ് ഇൻ എ വീക്ക് എങ്കിലും ഈ 3 സംഘം വന്നാൽ നന്നായിരിക്കും എന്ന്. നമ്മളിവിടെ പോകുന്നു, നമ്മൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉറങ്ങി ഇവിടെ തന്നെ ഉണർന്ന് ഇവിടെ തന്നെ ജീവിക്കല്ലേ അപ്പോ അല്ലേ വിജയ? നമ്മൾ എങ്ങോട്ട് പോകുന്നു? അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. മാത്രമല്ല ബ്രാൻഡിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ് നമ്മൾ 3 പേരെ നമ്മുടെ ഒരു സുഹൃത്ത് പറയുന്നത്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, വിജയകുമാർ നമ്മുടെ ബൽറാം നെടുങ്ങാടി കാശ്മീരിൽ നമുക്കൊപ്പം ചേരുകയാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ജമ്മു കാശ്മീരിലെ തണുപ്പ് എങ്ങനെയുണ്ട്? ഇപ്പൊ തണുപ്പുണ്ടോ അവിടെ? ഞാൻ ഇലക്ഷൻ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒന്ന് പോയിരുന്നു. അവിടെ സംസ്ഥാനം അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. വെറുതെ ഒന്ന് നയ കാശ്മീർ എങ്ങനെയുണ്ടോ നോക്കാൻ പോയാ. ഓക്കേ, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമാണ്. കാശ്മീർ ഭാര്യ സമയത്തിനാ പോയി, കുടുംബം സമയത്ത്. പിന്നെ ചോദിക്കണ്ട നമ്മള്. ഓക്കേ, ബൽറാം ഗുഡ് മോർണിംഗ്, പറയൂ ബൽറാം. ഇത് ശ്രീനഗറിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഗുഡ് മോർണിംഗ്. ഞാൻ ശ്രീനഗറിലാണ് ഉള്ളത്. തണുപ്പ് ഇവിടെ ഇപ്പോൾ 20 ഡിഗ്രിക്ക് അടുത്ത് മാത്രമാണ്, കടുത്ത തണുപ്പിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് കാശ്മീർ സന്ദർശിക്കാൻ. നിരവധി മലയാളികളും കാശ്മീരിൽ ഇപ്പോൾ സന്ദർശകരായി എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. 10 വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. അതിൻ്റെ വോട്ടെണ്ണലാണ് ഇന്ന് നടക്കുന്നത്. അടുത്ത 5 വർഷത്തേക്ക് ആര് ഭരിക്കണം എന്നുള്ളത് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഇപ്പോൾ ഈ വോട്ടിംഗ് യന്ത്രങ്ങളിലാണ് അത് പുറത്തു വരുന്നത്. ഇന്ന് വോട്ടെണ്ണി തീരുമ്പോഴായിരിക്കും എന്താണ് ജമ്മു കാശ്മീർ ജനത കരുതി വച്ചിരിക്കുന്നത് എന്ന് അറിയുന്നതിനുള്ള ഒരു ആകാംക്ഷ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആവേശം ജമ്മു കാശ്മീരിലും നമുക്ക് കാണാൻ കഴിയും. പുറത്തു വന്ന സർവേ ഫലങ്ങൾ എല്ലാം തന്നെ NC കോൺഗ്രസ് അനുകൂലമായ അല്ലെങ്കിൽ അവർക്ക് മേധാവിത്വം ഉണ്ടാകും എന്ന തരത്തിലുള്ള സർവേകളാണ്. എന്നാൽ ഒപ്പം തന്നെ ഒരു തൂക്കു മന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ഈ സർവേകൾ ഭൂരിഭാഗവും വിരൽ ചൂണ്ടിയത്. പ്രത്യേകിച്ച് കേവല ഭൂരിപക്ഷം എന്ന 45 സീറ്റ്, 90-ൽ 45-46 സീറ്റ് എന്നതിന് അടുത്തേക്ക് മാത്രമാണ് ഈ കോൺഗ്രസും ഉൾപ്പെടെയുള്ള സഖ്യത്തിന് ലഭിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന പ്രവചനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആരായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ആര് ഈ സഖ്യത്തിലേക്ക് വരും എന്ന ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ നിറഞ്ഞു നിന്നത്. അതിൽ മെഹബൂബ മുഫ്തി ഒരു BJP ഒഴിവാക്കിക്കൊണ്ടൊരു സർക്കാർ രൂപീകരണത്തിന് താൻ തയ്യാറാണ്, ആരോടൊപ്പവും അതിനായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന കൃത്യമായ സന്ദേശം ഇന്നലെ നൽകിയിരുന്നു. അത് ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയം ആ ഒരു ചർച്ചയിലാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് അത് ഒമർ അബ്ദുള്ള സ്വാഗതം ചെയ്തിരിക്കുന്നു, കോൺഗ്രസ് സ്വാഗതം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ സർവേകൾ ശരിവെക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം BJP സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2014 25 സീറ്റുകൾ നേടി സർക്കാർ രൂപീകരണം നടത്തിയിരുന്നു BJP PDP ചേർന്നുകൊണ്ട്. അതിനേക്കാൾ കൂടുതലായി എന്ത് നേടാൻ കഴിയും BJP എന്ന് തെളിയിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ജമ്മു മേഖലയിൽ BJP വലിയ മേധാവിത്വമുണ്ട്. അത് കഴിഞ്ഞ തവണത്തേക്കാൾ എത്രത്തോളം വർദ്ധിക്കാൻ കഴിഞ്ഞു, ഒപ്പം തന്നെ കാശ്മീർ മേഖലയിലേക്ക് എത്രത്തോളം വളരാൻ കഴിഞ്ഞു എന്നെല്ലാം തന്നെ വിലയിരുത്തപ്പെടുന്നത് ഈ തിരഞ്ഞെടുപ്പിലാണ്. അതിൻ്റെ ഒരു ആവേശം ഗ്രൗണ്ടിൽ ഏറ്റവും പ്രകടമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനം തന്നെ പരിശോധിച്ചാൽ 3 ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിൽ 63.88% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. സമീപകാലത്ത് ജമ്മു കാശ്മീരിൽ ഉണ്ടായ പോളിംഗ് ശതമാനങ്ങളിൽ ഏറ്റവും മികച്ച പോളിംഗ് എന്ന് തന്നെ പറയാവുന്നതാണ്, 60% മുകളിൽ പോളിംഗ് എന്നുള്ളത്. ഇതെല്ലാം തന്നെ എന്താണ് ജനങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കുകയാണ്. അതാണ് ഇന്ന് അറിയാൻ പോകുന്നത്. എല്ലാ തയ്യാറെടുപ്പുകളും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലുണ്ട്. ഒപ്പം തന്നെ കനത്ത സുരക്ഷ ജമ്മു കാശ്മീരിൽ ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും മടങ്ങി വരാം. എന്തായാലും ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിവരങ്ങളാണ് ബൽറാം നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഒരു തൂക്കു സഭയായിരിക്കുമോ അവിടെ വരിക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എക്സിറ്റ് പോളുകളുടെ പ്രവചനം അങ്ങനെയായിരുന്നു. അരുൺ മുട്ടട ഒരു കാര്യം പറയുന്നു, വിജയകുമാർ ആവേശം കുറച്ചുകൂടി ഉയരട്ടെ, വയറ് പൊട്ടിപ്പോവും അല്ലേ? അതുകൊണ്ട് കൂട്ടണമെന്ന് പറഞ്ഞേ, തിളച്ചു മറിയട്ടെ, അങ്ങോട്ട് മറിയും, ഇപ്പൊ മറിയും മിക്കവാറും. മേഘപാളികൾക്കിടയിലൂടെ ഇറങ്ങി വാ അംബാനെ.
ഇപ്പൊ മേഘപാളികൾക്കിടയിലൂടെ ഇറങ്ങി വരാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലേ അഷ്മി? മേഘപാളികൾ മാത്രമല്ല മേഘപാളികളുടെ ഇടയ്ക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കും. ശരി, നമ്മൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മേഘപാളിയെക്കാട്ടിൽ പ്രധാനം താഴെയാളികൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കാൻ പറ്റും. മുട്ടട എന്തായാലും സജീവമായിട്ട് നമുക്കൊപ്പം തന്നെ തുടരുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം നമുക്കൊപ്പം തന്നെ തുടരുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 24ന്റെ മാജിക് സ്ക്രീനിൽ നിങ്ങൾക്ക് കുറെ അധികം വിവരങ്ങൾ ലഭിക്കും. 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. പല സൂചനകൾ 8:30 കഴിയുന്നതോടെ നമുക്ക് ലഭിച്ചു തുടങ്ങും. ആദ്യം ഫലസൂചനകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധമായ സാങ്കേതിക ഒരുക്കങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. 24 പൂർണ്ണ സജ്ജമായിരിക്കുന്നു. ഞങ്ങൾ മൂവരും, ഞാനും ആഷ്മി താജ് ഇബ്രാഹിം അതുപോലെ എസ് വിജയകുമാർ, ഞങ്ങളുടെ മൂവർ സംഘം റെഡിയാണ്. വി ആർ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ്. നമ്മൾ തള്ളി മറിക്കുകയാണെന്ന് തോന്നുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അതിനൊക്കെ നേർ സാക്ഷ്യം അല്ലേ? നേർസാക്ഷികളാണ്. അപ്പൊ തെരഞ്ഞെടുപ്പായ നമുക്ക് ഉത്സവമാണ്. അപ്പൊ നമ്മൾ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം വിജയിക്കുന്നവരെ കൂടെയാണ് നമ്മള്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 10-10 മിനിറ്റ് ബാക്കി. 10-10 മിനിറ്റ്. അപ്പൊ നമുക്ക് നിതിൻ അമ്പുജൻ കൂടി ഹരിയാനയിൽ നിന്ന് ചേരുകയാണ്. നിതിൻ, ഹരിയാനയിലെ വിശേഷങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കൂ, കാരണം കൗണ്ടിങ് തുടങ്ങാൻ പോകുന്നു. അവിടെ 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 കൗണ്ടിങ് സ്റ്റേഷന്റെ അടുത്താണോ നിതിൻ നിൽക്കുന്നത്? ലേറ്റസ്റ്റ് വിവരങ്ങൾ, അപ്ഡേറ്റ്സ്, അപ്ഡേറ്റ്സ്. എസ് കെ, ഇനി ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭൂപേന്ദർ ഹൂഡയുടെ വസതിയിലാണ്. കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് നടത്തുകയാണെങ്കിൽ ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രമാവുക ഞാൻ ഈ നിൽക്കുന്ന ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ വസതിയാകും. ഇപ്പോൾ ഇതിനും തന്നെ ഹൂഡയുടെ വസതിയിൽ ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയും ഈ വീട് സജീവമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങി. ബയ്യാ കാലഗ്രഹ ചോദ്ര ഭൂപേന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രി ഗ്യാറാബ് ജയബസ്ത്രേബാൻ ബി ജെ പി ഭൂപേന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രി ഹോങ്ങേ. അങ്ങനെ തന്നെയാണ് ആളുകളെല്ലാം തന്നെ ഒരു വികാരം മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡയാകും എന്നുള്ളതാണ്. എന്തായാലും 60-ലധികം സീറ്റുകൾ നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. ഈ അവസാനവട്ട കണക്കുകൂട്ടലുകളെല്ലാം തന്നെ അങ്ങനെയാണ്. എന്തായാലും ഇനി ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചങ്കിടിപ്പ് ഏറുന്നുണ്ട്. കാരണം ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് നടത്തുകയാണെങ്കിൽ എന്തായാലും റോത്തക്കിലെ ഈ വസതിയാകും ആഘോഷ കേന്ദ്രമാവുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ ഇതിനോട് തന്നെ നടത്തിയിട്ടുണ്ട്. 22 ജില്ലകളിലായി 93 കൗണ്ടിംഗ് സെഷനാണുള്ളത്. അവിടെ എല്ലാം തന്നെ പൂർണ്ണ സജ്ജമാണ്. ഇനി ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:00 കൂടി തന്നെ ആദ്യ ഫലസൂചന വരും. 10 മണിക്ക് അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം ഹരിയാനയിൽ ആര് ഭരിക്കുമെന്നുള്ളത്. കാരണം എക്സിറ്റ് പോൾ പ്രവചനത്തെ മാത്രം ആശ്രയിച്ചല്ല കോൺഗ്രസിന്റെ ഈ ഒരു പ്രതീക്ഷ എന്നുള്ളത് എടുത്തു പറയണം. കഴിഞ്ഞ ഏതാനും നാളുകളായി തുടരുന്ന രാഷ്ട്രീയ സാഹചര്യവും അവിടുത്തെ സ്ഥിതിവിശേഷമല്ല തന്നെ കോൺഗ്രസ് ആ നിലയിൽ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. കർഷക സമരം, ഗുസ്തി സമരം, അതോടൊപ്പം തന്നെ ജാട്ട് സമുദായത്തെ ഒപ്പം നിർത്തിയുള്ള രാഷ്ട്രീയ നീക്കം, കൂടാതെ പിന്നോക്കക്കാട് രാഹുൽ ഗാന്ധി ഇറക്കുമ്പോൾ അത് ആ ഒരു വോട്ട് ബാങ്കും ഇവിടെ എന്തായാലും കോൺഗ്രസ് ഉറപ്പിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അശോക് തൻവാറിന്റെ രാഷ്ട്രീയ നീക്കമാണ്. ഹരിയാനയിൽ നിന്നാണ് നിതിൻ അമ്പുജൻ നമ്മോട് സംസാരിച്ചത്. നിതിനിലേക്കും നമ്മൾ മടങ്ങി വരാം. അവിടുത്തെ ചില നീക്കങ്ങളൊക്കെ, രാഷ്ട്രീയ കരുനീക്കങ്ങൾ അല്ലേ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ നല്ല വളരെ ആദരവോടെ ഒരു SNS എന്ന ഒരു സന്ദേശം വന്നിട്ടുണ്ട്. റിസൾട്ട് വരട്ടടാ ഊളകളെ, കേട്ടെ ഊളകളോട് പറഞ്ഞിരിക്കുക, ഇപ്പോഴേ കിടന്ന് ഇതാക്കണ്ട എന്ന് പറയാ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ബ്രാൻഡ് ചെയ്തു. പ്രേക്ഷകർക്ക് കുടയോ വടിയോ കപ്പോ നമ്മൾ വടി എടുക്കേണ്ടി വരും അല്ലേ? ഫലം വരുന്ന കഴിയുമ്പോൾ ചിലപ്പോൾ അത് ആ നിങ്ങൾക്ക് ചില ആൾക്കാർ കുട പിടിക്കേണ്ടി വരും. അപ്പൊ വടിയും കുടയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരിക്കും. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ചെറിയ ഇടവേള കൂടി വേണം. ഇതുകൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റ പോകാണ്. കാര്യം പിന്നെ പോകാനുള്ള സമയമില്ല. നമ്മൾ കൗണ്ടിങ്ങിലേക്ക് അങ്ങ് പോകും. ആദ്യ പല സൂചനകൾ ഒറ്റ ലുക്കിൽ, ഒരേ ഒരു ലുക്ക്, ഒറ്റ ലുക്ക്. നിങ്ങൾക്ക് മേളിൽ ഹരിയാന ലുക്കണം, പിന്നെ താഴെ ജമ്മു കാശ്മീർ ലുക്കണം. രണ്ട് ലുക്ക് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. എല്ലാവിധമായ പല സൂചനകളും ആദ്യം പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും 24 ചെയ്തു.